स्वर्ण कड़ केस बंधप स्वप्न के जाम्यम इन विवरुमी प्रतिनिधि उमेश चेर उमेश एन ई को विधिया विशद अल्प मुंबान एन ई कोड़ी इन बंद विधि पुरपना सुरेश जाम्यपेक्ष एन ई कोड़ी तली केस रति मनसा कहूमेश उमेश अब क्यक्त कुरवे वाद प्रतिवाद प्रोसीक्ूशन मुंबम अतिवाद प्रति भागत अभिभाषक मुंबा विशद इत्यादि विवर कम नाम अब जाम्य हर्जी परगणिकवे इतम वाद पुरगम अब फल इधा एन ई कोड़ी वरुद स्वप्न के जाम्यम जाम्यम स्वाभाविक ई केस आह मनसो जाम्यम लाभाविक साधारण गति नमुक पक्षे इन प्रत्येक क्यों पर जाम्यापेक्ष तीर्प कल एवं विवर विशद उमेश आजिम साद अल्प मुंबान स्वप्न सुरेश जाम्यापेक्ष तलिको एन ई कोड़ी विधि वह इन विधि पकर्प लू विधि वाई शेष एन कारण चूं का स्वप्न सुरेश जाम्यम तल व्यक्त पर कहू नमुक अनुमान कह स्वाभाविक एन ई वाद अंगीक नीवल कहते हैं अल जाम्यम निषेध स्वप्न स्वर्ण कड़ी पंगा प्रथम दृष्टिया तेली कहती स्वाभाविक एन ई वाद पिशोधि नोको ई स्वर्ण कड़े राज्य सापति भद्रता तकर्कान एन ई अन्वेषण कंरते को अच्छा इतना स्वप्न ई स्वर्ण कड़ी बंधप गूढ़ालोचन स्वप्न सुरेश पंगा आज एन ई कहती है इत राज्य सापति भद्रता तकर्कान ई स्वर्ण कड़े पूर्ण बोध्यमकूरी स्वप्न सुरेश पंगाई एन ई वादच स्वप्न मुपत्म पेज वरुद मोड़ अटिस्थान कई दिवसमेल एन ई को वादच स्वप्न के उन्नत स्वाधीनमें यु ए कोसुलेट वाली बंध अवड़ राजेष स्वप्न आ बंधम उपयोगपड़को इतना नयतंत्र पाकेज वी स्वर्ण कड़ान पद्धति आविष्क क्यों एन ई अन्वेषण कहान अागे वाद प्रथम दृष्टिया को अब बोध्यम ई ठीक नमुक मनसा क्यों चूं का स्वप्न सुरेश जाम्यम इच्ची एन ई कोड़ी तली इन ऐसे कारण कृत्यम अरणमें ई विधि पकर्प लिखा ऐसी नीवल एन ई वाद अंगी स्वप्न सुरेश जाम्यम जाम्यापेक्ष तली ശരി ഉമേഷ് ഉമേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ വിവരങ്ങൾക്കായി തുടർന്നും ബന്ധപ്പെടാം ഒപ്പം ഉമേഷ് കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുകയാണ് അതായത് ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് യുഎപിഎ ചുമത്തുന്ന നിലനിൽക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടെ സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് സാധാരണഗതിയിലുള്ള ഒരു സാമ്പത്തിക ക്രയവിക്രയ ഇടപാടിൽ വന്ന വീഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമ പ്രശ്നം മാത്രമായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിനപ്പുറത്തേക്ക് യുഎപിഎയും മറ്റും ചുമത്താൻ തീവ്രവാദ ബന്ധം സുവ്യക്തമാക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇതുവരെ 25 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ 26 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല ഇത്യാദി വാദങ്ങളായിരുന്നു സ്വപ്നയുടെ അഭിഭാഷകൻ മുൻപോട്ട് വെച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉമേഷ് അജിം ഷാദ് അക്കാര്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ കേസ് ഇതിൻ്റെ വാദമധ്യയെ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അത് തന്നെയായിരുന്നു ഈ കേസിൽ യു എ പി എ നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ വാദം ഇത് നികുതി വെട്ടിപ്പ് മാത്രമാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം മുതൽ വാദിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം യു എ പി എയുടെ പരിധിയിൽ വരും യു എ പി എ നിയമത്തിൻ്റെ 15 സെക്ഷനിൽ അത് സംബന്ധിച്ചാണ് വ്യക്തമാക്കുന്നത് എന്നൊക്കെയായിരുന്നു എൻ ഐ എ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നത് സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഈ കുറ്റത്തിൽ സ്വപ്ന സുരേഷ് പങ്കാളിയാണെന്ന് പറയുമ്പോൾ അത്
യു എ പിയുടെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ കോടതി നേരിട്ട് അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിധിപ്പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ കേസിലെ രണ്ടാം പ്രതിയാണ്, യു എ പി എ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള ഈ കേസിലെ രണ്ടാം പ്രതിയാണ് സ്വപ്ന സുരേഷ്. സ്വാഭാവികമായും സ്വപ്ന സുരേഷ് പ്രഥമ ദൃഷ്ടിയ പങ്കാളിയാണ്, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് കാണുമ്പോൾ യു എ പി എ നിലനിൽക്കും എന്ന രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടി വരിക. അതേതായാലും വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും. അജിം ഷാദ്. അത് ശരിയാണ്, വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാകൂ. പക്ഷേ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടാവുന്ന കാര്യങ്ങൾ യു എ പി എയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഇതൊരു സാധാ സാമ്പത്തിക കേസായി ഒതുക്കി തീർക്കാനുള്ള ഉത്സുകത സ്വാഭാവികമായും പ്രതികൾ മുമ്പോട്ട് വെക്കും. അതിനെതിരെ എൻ ഐ എക്ക് എന്തൊക്കെയായിട്ടുണ്ട്, തീവ്രവാദ ബന്ധം സ്ഥാപിക്കാൻ എന്തൊക്കെയായിട്ടുണ്ട് എന്നതാണ് അതിലെ പ്രധാന ചോദ്യമായി വരുന്നത്. ഒരുപക്ഷേ ഈ ജാമ്യം നിഷേധിക്കുക വഴി നൽകുന്ന സൂചന എൻ ഐ എ മുമ്പോട്ട് വെച്ച കാരണങ്ങളിൽ, യു എ പി എ നിലനിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത, നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നു എൻ ഐ എക്ക് എന്നതിൻ്റെ സൂചനയായി കാണാമോ ഈ ഘട്ടത്തിൽ? ഉമേഷ്. അജിം ഷാദ, ഇപ്പോൾ കോടതിയിൽ വരുന്ന വിവരമനുസരിച്ച് ഈ ഭീകരപ്രവർത്തനത്തിൽ സ്വർണ്ണക്കടത്തും ഉൾപ്പെടും എന്നുള്ളതാണ് കോടതി കണ്ടിരിക്കുന്നത്. യു എ പി എ അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ചെയ്തതെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാർഗോ വിട്ടുകിട്ടാൻ സ്വപ്ന ഇടപെട്ടതിനും മറ്റും തെളിവുണ്ട് എന്നും കോടതി പറഞ്ഞതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ പരാമർശിച്ച കാര്യം, അതായത് യു എ പി എ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. സ്വപ്നയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നു എന്നതിനേക്കാൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ യു എ പി എ നിലനിൽക്കും എന്നതാണ് കോടതി ഈ ഘട്ടത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ യു എ പി എയുമായി ബന്ധപ്പെട്ട ആക്റ്റിൽ മയക്കുമരുന്ന് അടക്കമുള്ളവ പെട്ടിരുന്നു. സ്വാഭാവികമായും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ആദ്യ കേസ് എന്ന നിലയിൽ ആ അർത്ഥത്തിൽ ചില സംശയങ്ങളും അവ്യക്തതകളും ഉണ്ടായിരുന്നു. അതിന് ദൂരീകരണമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തോന്നുന്നു ഉമേഷ്. അതായത് സ്വപ്നയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. സന്ദീപ് നായർക്കും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ യു എ പി എ നിലനിൽക്കുമെന്നതാണ്. അതായത് ഇവിടെ ഉമേഷ് കാണേണ്ടത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റ് തീവ്രവാദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉതകുന്ന ഒരു ഘടകങ്ങളും ഇല്ലെങ്കിൽ പോലും സ്വർണ്ണക്കടത്തുന്നത് ഇറ്റ്സെൽഫ് അത് ഒരു രാജ്യദ്രോഹമാണ്, അതിന് യു എ പി എ ചുമത്തപ്പെടാം, ആപ്ലിക്കബിളാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേസ് അതിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ എൻ ഐ എക്ക് ആ ഘട്ടത്തിലെ മേൽക്കൈയും ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഉമേഷ്. അജിം ഷാദ്, അങ്ങനെയാണ്, ഇത് ആദ്യഘട്ടം മുതൽ തന്നെ എൻ ഐ എ വാദിക്കുന്നത്, ഇതിൽ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുന്നത്, അതായത് ഈ യു എ പി എ എങ്ങനെ നിലനിൽക്കും എന്നത് സംബന്ധിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രധാനമായും എൻ ഐ എ വാദിച്ചത്. അതിൽ പറഞ്ഞത് യു എ പി എ സെക്ഷൻ്റെ പരിധിയിൽ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ആ കുറ്റകൃത്യവും യു എ പിയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ്. യു എ പി എ നിയമത്തിൻ്റെ 15-ാം സെക്ഷനിൽ അക്കാര്യം സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു കുറ്റകൃത്യവും ഈ സ്വർണ്ണക്കടത്ത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നു. അത് യു എ പി എ നിയമത്തിൻ്റെ പരിധിയിൽ വരും ഈ സെക്ഷൻ 15 പ്രകാരം എന്ന് തന്നെയാണ് എൻ ഐ എ വാദിച്ചിരുന്നത്. ആ ഒരു കാര്യം ശരിയാണ് എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ കേസിൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് സ്വപ്ന എന്നുള്ളതും കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അതായത് ഈ കേസിൽ യു എ പി എ നിലനിൽക്കും എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ കണ്ടിരിക്കുന്നു. ആ കുറ്റകൃത്യത്തിൽ രണ്ടാം പ്രതിയായ സ്വപ്ന സുരേഷ് ജാമ്യത്തിന് അർഹയല്ല എന്നും കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭീകരപ്രവർത്തനത്തിൽ സ്വർണ്ണക്കടത്തും ഉൾപ്പെടും എന്നൊരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഭീകരപ്രവർത്തനവുമായി ഇത് ബന്ധപ്പെടുത്തുക എന്നുള്ളത് കോടതി പല തവണ ചോദിച്ചതാണ്. ഈ പ്രതികളുടെ മൊഴിയല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെ പല ആവർത്തി കോടതി ചോദിക്കുകയുണ്ടായി. അതിന് പിന്നീട് എൻ ഐ എ മറുപടി നൽകുകയും ചെയ്തു. കാരണം ഈ പ്രതികളിൽ നിന്ന് പ്രതികളുടെ മൊഴിക്കുപരി പല ഡിജിറ്റൽ തെളിവുകളും അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം സി ഡാക്കിന് കൊടുത്തിരിക്കുകയാണ്. പലതും ഈ പ്രതികൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വീണ്ടെടുക്കാനായി സി ഡാക്കിന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് വരികയാണ് എന്നുള്ളത് എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി ഇത് തെളിവായി കോടതി കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രഥമ ദൃഷ്ട്യാ സ്വപ്ന സുരേഷ് പങ്കാളിയാണ് എന്നുള്ളതും യു എ പി അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ഈ പ്രതി ചെയ്തിരിക്കുന്നത് എന്നും
കോടതി കണ്ടിരിക്കുന്നു।